പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിനെ ചൊല്ലി വനം വകുപ്പും ജനങ്ങളും തമ്മിൽ തർക്കം മുറുകുന്നു. ഒരേ വില്ലേജിലെ സ്ഥലത്തിലെ മരങ്ങൾ മുറിക്കാൻ വനം വകുപ്പ് ഇരട്ടതാപ്പ് നയം സ്വീകരിക്കുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കരമടക്കുന്ന ഭൂമിയിലെ മരങ്ങൾ മുറിക്കാനുള്ള അനുമതിക്കായി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. വർഷങ്ങളായി കരമടച്ചു പോരുന്ന സ്വന്തം ഭൂമിയിലെ മരങ്ങൾ മുറിക്കാനുള്ള അനുമതിക്കായാണ് പ്രദേശവാസികൾ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. നട്ടുവളർത്തിയതും അല്ലാതെയുമുള്ള തേക്ക്, ഈട്ടി പോലുള്ള മരങ്ങൾ മുറിക്കാൻ അവകാശമില്ലെന്നാണ് വനം വകുപ്പിന്റെ വാദം. ഈ മേഖലയിൽ നിന്ന് മരം മുറിച്ചാൽ കേസെടുക്കുന്ന സ്ഥിതിയാണിപ്പോൾ. സീരത്തോട് വില്ലേജിലെ പള്ളിപ്പടിക്ക് സമീപം മോനച്ചൻ എന്നയാളുടെ ഭൂമിയിൽ നിന്നും മരം മുറിച്ചതറിഞ്ഞെത്തിയ വനപാലകർ മരങ്ങളിൽ സദാ പതിച്ചത് സംഘർഷത്തിനിടയാക്കിയിരുന്നു. മറ്റ് സാമ്പത്തിക മാർഗങ്ങളൊന്നും കൊറോണയുമായിട്ട് യാതൊരുവിധ മാർഗങ്ങൾ അരി മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇനി ഈ ആത്മഹത്യയല്ല, കൂട്ടമായിട്ടുള്ള ആത്മഹത്യയല്ല, മറ്റ് യാതൊരുവിധ മാർഗവും ഞങ്ങളുടെ മുന്നിൽ ഇനിയും തെളിയുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഈ തടി ഞങ്ങളുടെ ആവശ്യത്തിലേക്ക് ഞങ്ങൾ മുറിച്ചെടുക്കാൻ തീരുമാനിച്ചത്. 50 വർഷമായി പട്ടയം കിട്ടിയിട്ട്, എൻ്റെ ഞങ്ങൾ ഈ വസ്തു മേടിച്ചിട്ട് 25 വർഷത്തിലധികമായി. അന്നു മുതൽ ഞങ്ങൾ കരമടച്ച് ഞങ്ങളുടെ ഇത് നട്ട് വളർച്ചത്തേക്കാണിത്. എന്നാൽ 2020 മാർച്ച് 11 പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം റവന്യൂ വകുപ്പ് പട്ടയഭൂമിയിൽ കർഷകർ നട്ടുവളർത്തുന്നതും കിളിർത്തുവന്നതുമായ മരങ്ങൾ മുറിക്കാൻ തടസ്സങ്ങൾ ഇല്ലെന്നത് വ്യക്തമാണെന്ന് കർഷകർ പറയുന്നു. അതേസമയം ഈ മേഖലയിൽ തന്നെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരം മുറിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ വിശദീകരണം തേടിയപ്പോൾ ചില സർവേ നമ്പറിലെ സ്ഥലത്തെ മരങ്ങൾ മുറിക്കാൻ അനുമതിയുണ്ടെന്നാണ് വനവകുപ്പ് നൽകിയ മറുപടി. ഈ ഭൂമിക്കൊന്നും ബാധകമല്ലാത്ത ചില നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കർഷകനെ ദ്രോഹിക്കുന്ന ചില നടപടികളുമായിട്ടാണ് ഈ വകുപ്പുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരിക്കലും ഇവിടുത്തെ ഈ കർഷകർക്ക് മരം മുറിക്കുന്നതിന് യാതൊരു വിധമായിരിക്കുന്ന തടസ്സങ്ങളും ഇപ്പോൾ നിലവിലില്ല. എല്ലാ കർഷകരുടെയും വസ്തുവിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാനുള്ള അനുമതി ഉണ്ടാകണമെന്നാണ് ജനകീയ കർഷക സമിതിയുടെ ആവശ്യം. 24 പത്തനംതിട്ട.